ഹലോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെക്കൻഡ് ഷോ. കഴിഞ്ഞിട്ട് വരികയാണ്. കുറുപ്പായിരുന്നു പടം. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ പോയിട്ട് വളരെ നിരാശയോടെ വന്നിരിക്കുകയാണ്. പടം ആരും കാണരുത് എന്നൊന്നും പറയില്ല, പക്ഷെ പ്രതീക്ഷ രീതിക്കൊന്നും ഇല്ല. പടം ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലെങ്ത് ആണ്. അപ്പോൾ കണക്ഷനേ ഇല്ലാത്ത കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട് എന്നുള്ളത്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് പടം തീരാറാകുമ്പോഴാണ് മനസ്സിലാവുക സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല എന്നുള്ളത്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്, പക്ഷെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു 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 നീതിക്ക് നിരക്കാത്ത യുക്തിക്ക് നിരക്കാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് പടം അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അവസാനം ലൂസിഫർ പോലെയൊക്കെ ക്ലൈമാക്സ് കൊണ്ടുവരുത്തിയിട്ട് വേറൊരു പടത്തിൻ്റെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ പടം ഒരു തരത്തിലും കൊടുത്ത കാശിനെ മുതലല്ല പടം. പിന്നെ ദുൽഖറിനെ കുറെ സ്റ്റൈലിഷ് പോസുകളിൽ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളവർ മാത്രം പോയി കാണുക. അപ്പോൾ നമ്മൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആയിട്ട് പോയി കണ്ടിട്ട് ഭയങ്കര നിരാശ. അമ്മ എങ്ങനെയുണ്ട് ദുൽഖർ പടം? ദുൽഖറെ കാണാൻ വേണ്ടി പോകാം, അല്ലാതെ ദുൽഖറെ കണ്ടിട്ട് കുറച്ച് നേരം ഇരിക്കാം, അല്ലാതെ പടം പടമായിട്ട് കഥയായിട്ട് കാണാൻ. കോവിഡ് കഴിഞ്ഞ് ഫാമിലീസ് ഒക്കെ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള സിനിമകളൊന്നും ദയവേദി ഇറക്കരുത്. നല്ല പടങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇറക്കി നല്ലത്. നല്ല മലയാള സിനിമയ്ക്ക് തിയേറ്ററിൽ ഓഡിയൻസ് ഇനിയും വിശ്വാസം അർപ്പിച്ച് കയറുള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയാ, ദുൽഖറിനെ കാണാൻ വേണ്ടി പോവാം, ദുൽഖറിനെ കാണാൻ വേണ്ടി പോവാം, സ്റ്റൈലിഷ് ആയിട്ട് പോവാം, ലോജിക്കൊന്നും ഇല്ലാതെ കാണാൻ പറ്റും. വെറുതെ ഫാനാണ് എനിക്ക് ദുൽഖറിനെ കണ്ടാൽ മതി എന്നാണെങ്കിൽ ധൈര്യമായി പോയിക്കൊണ്ടോ, എത്ര വേണമെങ്കിൽ പൈസ കൊടുത്ത് കണ്ടോ. പക്ഷെ പടമായിട്ട് കാണാൻ കൊള്ളില്ല. ഒരു വിഷമത്തോടെ അടുത്ത നല്ലതെങ്കിൽ പടങ്ങൾ വരട്ടെ, ഈ പടം പോരാ. അപ്പൊ ശരി, അത്രേ ഉള്ളൂ സാധാരണക്കാരുടെ റിവ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.